ഇന്ന് ഞാനിവിടെ ഒരു ടീ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് പുതിനയിലയും ഒരു പുതിനയിലേക്കാളും കുറച്ച് കൂടുതൽ മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി, അതായത് ജീരകം പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ അതേ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിൽ ജസ്റ്റ് വെള്ളമൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് കട്ട്ലേറ്റിൻ്റെ പോലെ ഉള്ള ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ പോലത്തെ റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. കുറച്ച് കട്ടിയിലാക്കി എടുക്കാം. എല്ലാം നമുക്കിതുപോലെ റൗണ്ടാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം ഞാൻ അതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നമ്മൾ വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഷേലോ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്ലെയിം നല്ല സിമ്മാക്കി വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി നമുക്ക് ഈ ഗോൾഡൻ ഷെയ്ഡായി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ രണ്ട് ഭാഗവും ഒരേപോലെ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ തിക്കി വളരെ ടേസ്റ്റിയാണ്. അതായത് ആ മല്ലിയിലയുടെയും അതുപോലെ തന്നെ പുതിയനയിലയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏറ്റവും കൂടി നന്നായിട്ട് മാച്ച് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.